ഒരു കൊച്ചു മിടുക്കൻ കളിച്ച ഒരു കിഡിലോസ്കി ഗെയിം കണ്ടാലോ. ഈ ഗെയിം കളിച്ചിരുന്ന ഇഹോർ സാമുണ്ണക്കേവ് എന്ന് പറഞ്ഞ പ്ലെയറും സുരേഷ് ഹർഷ് എന്ന് പറഞ്ഞ പ്ലെയറും ആണ്. ഇഹോർ സാമുണ്ണക്കേവ് ആണ് നമ്മൾ പറയുന്ന കൊച്ചു പയ്യൻ. പയ്യൻ ഒരു കിഡിലും പ്ലെയറാണ്. ഗെയിം എങ്ങനെയുണ്ടെന്ന് നോക്കാം. പയ്യൻ തുടങ്ങുന്നത് പോൺ E4 വെച്ചിട്ടാണ്. E5 ബ്ലാക്ക് കളിക്കുന്നു, നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് B5. അപ്പോൾ റോയൽ ഓപ്പസ് ഓപ്പണിംഗ് ആണ്. A6 കളിച്ചിട്ട് ആ ബിഷപ്പിനെ ഓടിക്കാൻ നോക്കുന്നു. ബിഷപ്പ് A4 പോകുന്നു. നൈറ്റ് F6 കളിച്ചിട്ട് ഈ ഒരു പോണിലേക്ക് അറ്റാക്കാണ്. നൈറ്റ് C3 കളിച്ച് ഡിഫെൻഡ് ചെയ്യുന്നു. B5 കളിക്കുന്നു. ബിഷപ്പ് B3 വരുന്നു. ഈ ഒരു ലോങ് ഡയഗണൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ബിഷപ്പ് C5, നൈറ്റ് D5. അപ്പോൾ ഗെയിമിൻ്റെ ആദ്യത്തെ സർപ്രൈസാണ്, നൈറ്റ് D5 കളിച്ചിട്ട് ഈ ഒരു പോണിനെ ഇവിടെ ബലി കൊടുക്കുകയാണ്, സാക്രിഫൈസ് ചെയ്യുകയാണ്. എന്തായാലും ബ്ലാക്ക് ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു, നൈറ്റ് വെച്ച് പോണിനെ കിട്ടുന്നു. അപ്പോൾ ടിപ്പിക്കലായിട്ടുള്ള കാസ്റ്റ്ലിംഗ് മൂവിനൊക്കെ പോലും D4 കളിച്ച് സെൻട്രലിൽ സ്ട്രൈക്ക് ചെയ്യുകയാണ്. ഇവിടെ ഈ പോൺ വെച്ചെടുക്കാം, ബിഷപ്പ് വെച്ചെടുക്കാം, നൈറ്റ് വെച്ചെടുക്കാം. ഗെയിമിൽ പോൺ വെച്ചാണ് എടുക്കണത്. നൈറ്റ് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടിന്യൂ വേണമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നൈറ്റ് വെച്ചെടുക്കും, ബിഷപ്പ് വെച്ചെടുക്കും. ഇവിടെ ക്യൂം G4 വളരെയധികം സ്ട്രോങ് ആണ്. ഒന്ന് G7 അറ്റാക്കാണ്, അടുത്ത നൈറ്റിലേക്കോ അറ്റാക്കാണ്. ഇനി ഇങ്ങനെ ഒരു ചെക്കൊക്കെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് കിങ് ഇവിടെ നിന്ന് മാറുന്നതാണ്. അപ്പോൾ ഈ നൈറ്റ് ഇവിടെ ഹാങ്ങിങ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ക്യൂവിന് H4 കളിച്ച് രണ്ടിനെയും ഡിഫെൻഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വെറുതെ ഇവിടെ എക്സ്ചേഞ്ച് നടക്കും. നൈറ്റ് C7 ചെക്കിൽ ചെക്കുമാണ്, ദാ ഈ റൂക്ക് വീഴുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ അതിനും മുതിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പൊസിഷനിൽ നൈറ്റ് വെച്ചും വെട്ടാതിരുന്നത്. ഇനി ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് കണ്ടിന്യൂവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ബിഷപ്പ് വെച്ചിട്ട് എടുക്കുന്നതാണ്. ബിഷപ്പ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ നൈറ്റിൻ്റെ വെട്ടാം, തിരിച്ച് നൈറ്റ് വെച്ച് വെട്ടും. ഇവിടെ ക്യൂം G4 കാര്യം വരാൻ പറ്റും, G7 ഇവിടേക്കും വരാൻ പറ്റും. പക്ഷെ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇവിടെ, കാരണം ബ്ലാക്കിന് ജസ്റ്റ് ഇവിടെ ക്യാസിൽ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ എന്ത് ചെയ്യും? ഈ ഒരു പീസ് ഇവിടെ പോയാലും ഒരു കുഴപ്പമില്ല, കാരണം C6 ക്യൂവിൻ മാറി, ഇവിടെ നൈറ്റ് മാറിക്കഴിയുമ്പോൾ D5 വന്നിട്ട് ഈ പൊസിഷൻ വളരെയധികം സ്ട്രോങ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ഇപ്പോൾ ചെയ്യുക? ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാര്യം ഓക്കെ, 3 പീസുകളുണ്ട് ഇവിടെ ബ്ലാക്കിന്. ഇവിടെ ആണെങ്കിൽ ഒരു നൈറ്റ് ഒരു ബിഷപ്പൊക്കെ ഉള്ളൂ. പക്ഷേ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിക്കഴിഞ്ഞാലോ, ഇവിടെ എങ്ങോട്ടാ ഇപ്പോൾ മാറാൻ പറ്റുക? ഈ ഒരു പോണിനങ്ങ് വെട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോണത് ഇതിനങ്ങ് വെട്ടിയെടുക്കും. ഇനി എന്ത് ചെയ്യും? ഇതിനങ്ങ് വെട്ടിക്കഴിയുമ്പോൾ D4 എന്നുള്ള മൂവ് ഉണ്ട്. ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഈ നൈറ്റ് ഇവിടെ നിന്ന് മാറ്റവും വേണം, ദാ കിടക്കണം, ക്യൂവിനും ഇവിടെ വീഴുന്നതാണ്. അപ്പോൾ ഈ ഡേഞ്ചറസ് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ലൈനിലേക്കും പോകാതിരുന്നത്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ബ്ലാക്കിന് കണ്ടിന്യൂ ചെയ്യാമായിരുന്നു. പക്ഷേ ഗെയിമിൽ C×D4 ആണ് കിട്ടുന്നത്. വൈറ്റ് ക്യാസിൽ ചെയ്യുന്നു, ബ്ലാക്കും ക്യാസിൽ ചെയ്യുന്നു. റൂക്ക് E1 കളിച്ച് ഇവിടെ ഈ നൈറ്റിനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നു. റൂക്ക് E8 കളിക്കുന്നു. നോക്കുമ്പോൾ ഇതൊരു ഭയങ്കര നോർമലായിട്ടുള്ള മൂവ് ആണ്. പക്ഷെ ഇവിടെ ഓൾറെഡി ബ്ലാക്ക് ലോസ്റ്റ് ആണ്. വൈറ്റിനൊരു കിടിലൻ മൂവ് ഉണ്ട്, ബിഷപ്പ് G5. ഒരു കിടിലൻ മൂവ് ആണ്. ഇപ്പോൾ ഈ ഒരു ക്യൂനിലേക്കാണ് നേരിട്ട് കൊട്ട്. ഇതിനെ അടച്ചു കളയാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിഷപ്പിൻ്റെ ഡയഗണലിൽ ഭയങ്കര അധികം ആക്റ്റീവ് ആവുകയും ചെയ്യും. നൈറ്റ് ടേക്സ് F6 പോലത്തെ ഡബിൾ ചെക്ക് ത്രെഡ്സ് ഇവിടെ വരുന്നതാണ്, ബിഷപ്പും നൈറ്റും വെച്ചിട്ട്. അപ്പോൾ ഇത് ഭയങ്കര അധികം ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യണത്? നൈറ്റ് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഓക്കെ, എങ്ങനെയാണ് കണ്ടിന്യൂഷൻ നോക്കാം. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ആദ്യം റൂക്ക് വെച്ച് ഇതിനെ അങ്ങ് എടുക്കുന്നു. നേരിട്ട് നൈറ്റ് വെച്ച് എടുക്കുന്നതിന് പകരം നൈറ്റ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ, കാരണം ഇപ്പോൾ നേരെ ക്യൂവിന് ഈ ഒരു G5 നൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം റൂക്ക് വെച്ചൊരു ചെക്ക് കൊടുക്കുന്നു. ഇനി മാറിയതിന് ശേഷമാണ് നൈറ്റ് വെച്ച് തിരികെ എടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് നൈറ്റുകളും ബിഷപ്പും എല്ലാം വളരെയധികം സൂപ്പറായിട്ടുണ്ട്. ക്യൂവിനും കൂടെ ഇനി വരാനുള്ള അറ്റാക്കിലോട്ട്. നൈറ്റിനെ സെൻട്രലിലോട്ട് കളിക്കുന്നു ബ്ലാക്ക്, ക്യൂവിന് H5. അപ്പോൾ ത്രെട്ടുകൾ വളരെ വ്യക്തമാണ്, ഇതുപോലത്തെ ഐഡിയാസ് ആണ്. H6 കളിക്കുന്നു. ഈ പൊസിഷനിൽ നിങ്ങളാണ് ഈ കൊച്ചുമെടുക്കൻ്റെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്ത് മൂവ് കളിക്കും? വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിന്തിച്ചു പോകാവുന്നതാണ്. നൈറ്റ് F6 ചെക്കുമാണ്, ക്യൂവിലേക്ക് അറ്റാക്കാണ്. അപ്പോൾ വേറെ വഴിയൊന്നുമില്ല, വെട്ടുക എന്നുള്ളത് മാത്രമാണ്. വെട്ടി ദാ കിടക്കും. അടുത്തത് ബിഷപ്പ് ടേക്സ് F7 ചെക്ക്. ഒരു സാക്രിഫൈസിന് പുറകെ വീണ്ടും സാക്രിഫൈസ്. അപ്പോൾ ഇവിടെ ഈ ചെക്കിന് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ, പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ വെറുതെ ക്യൂൻ പോവും. കിങ് ജസ്റ്റ് താഴേക്കാണ് ഇറങ്ങണം, ക്യൂവിനെ എടുത്തോളൂ എന്നുള്ള രീതിയിൽ.
കാരണം വേറെ ഒന്നും ഉണ്ടല്ല. ഈ ബിഷപ്പിന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ ഒരു ചെക്ക് ഉണ്ട്, കിങ് മാറിക്കഴിയുമ്പോൾ നൈറ്റ് എച്ച് സെവൻ ചെക്ക്. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെക്ക് മേറ്റ് ആണ്. ഈ സ്ക്വയർ നൈറ്റും കൺട്രോൾ ചെയ്യുന്നു, ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെക്ക് മേറ്റിലേക്ക് അവസാനിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നൈറ്റ് വെച്ച് എടുക്കാൻ പറ്റാത്തത്. ഇനി ക്യൂൻ വെച്ച് എടുത്തു കഴിഞ്ഞാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പോവാം. ഇനി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ബിഷപ്പും വീഴും, ഇവിടെയും വൈറ്റ് കംപ്ലീറ്റ്ലി വിന്നിങ് ആണ്. വേറെ ഒന്നും തന്നെ ചെയ്യാനില്ലായിരുന്നു. കിങ് താഴേക്ക് വന്നു, ക്യൂവിനെ എടുക്കുന്നു, കാര്യം നൈറ്റിനെ വെട്ടിയെടുത്തു, പക്ഷേ വലിയ കാര്യമൊന്നുമില്ല. റൂക്കും കൂടെ കളിയിലേക്ക് വരുന്നു. ഡി സിക്സ് കളിച്ച് ഈ നൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ നോക്കി, പക്ഷേ ഈ ഒരു ബിഷപ്പും ക്യൂവിനും മാത്രമേ ഇവിടെ വൈറ്റിന് ആവശ്യമുള്ളൂ. വെട്ടുന്നു, തിരികെ വെട്ടുന്നു, ക്യൂൻ ജി സിക്സ് ചെക്ക്. കിങ് ഇവിടേക്ക് തന്നെ പോകണം, കാരണം ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്, നേരെ ചെക്ക് മേറ്റ് ആയി പോകും. ഇങ്ങോട്ട് മാറുന്നു, ബിഷപ്പ് ഇവിടെ വന്നിട്ട് ദാ അടുത്ത ചെക്ക് മേറ്റ് ത്രെട്ടൻ ചെയ്യണം. അതുകൊണ്ട് ബിഷപ്പ് ഇവിടേക്ക് വന്നിട്ട് സാക്രിഫൈസ് ചെയ്തിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള ചെക്ക് മേറ്റ്സുകളും ഈ ഒരു റൂക്കിന് ഈ ഒരു ഫയൽ കൊടുക്കുകയും ചെയ്തു. പക്ഷെ വെറുതെ ഇങ്ങനെ ഒരു ചെക്ക് വരും, മാറുന്നു, ഒറ്റ മൂല ചെക്ക് മേറ്റ് ഉണ്ട്. ഏതാണ് കണ്ടു നോക്കാം. ക്യൂൻ ഇൻറ്റു എഫ് സിക്സ്, ഒരു കിടിലൻ ചെക്ക് മേറ്റ്. അപ്പോൾ കൊച്ചു പയ്യൻ കളിച്ച് ഈ കിടിലൻ ഗെയിം എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.